നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സഖ്യകക്ഷി നേതാവായ അജിത് പവാറിന്റെയും RSSന്റെയും പിന്തുണ ഈ ഫഡ്നാവിസിനാണ് ഉള്ളത്. ഏകനാഥഷിന്റെയും അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാരായേക്കും. മുഖ്യമന്ത്രി പദത്തിനായും സാധ്യമായില്ല എങ്കിൽ പ്രധാന വകുപ്പുകൾക്കാകും ഷിൻഡെ സമ്മർദ്ദം തുടരുക. ഡൽഹിയിലേക്ക് പുറപ്പെട്ട ഈ ഫഡ്നാവിസ് കേന്ദ്രമന്ത്രി അമിത്ഷായെ കണ്ട മഹായുതിയിലെ, അതായത് NDA ചർച്ചകളുടെ വിശദാംശങ്ങൾ ധരിപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP അധ്യക്ഷൻ JP നദ്ദ എന്നിവരെയും കാണും. ഷിൻഡെയും അജിത്തും ഡൽഹിയിലെത്തിയേക്കും. ശിവസേന ഉദ്ധവ് പക്ഷത്തിന് MLA മാരെ തന്റെ പക്ഷത്തെത്തിച്ച് BJP കേന്ദ്ര നേതൃത്വത്തെ പ്രീതിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളും ഷിൻഡെ നടത്തുന്നുണ്ട്. ആദ്യത്തെ 2.5 വർഷം ഫഡ്നാവിസിനെ മുഖ്യമന്ത്രിയാക്കിയ ശേഷം അദ്ദേഹത്തെ പിന്നീട് BJP ദേശീയ അധ്യക്ഷനാക്കി. ഷിൻഡെയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയേക്കുമെന്നും സൂചനകളുണ്ട്. കൂടുതൽ സീറ്റ് ആർക്കെന്നും നോക്കാതെ ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാറിന് നൽകിയ ലബാഡ മഹാരാഷ്ട്രയിൽ പിന്തുടരുമെന്നാണ് ഷിൻഡെ വിഭാഗം ആവശ്യപ്പെടുന്നത്. അതേസമയം താൻ മഹാരാഷ്ട്ര PCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു എന്ന റിപ്പോർട്ടുകൾ തള്ളി നാനാ പട്ടേലെ രംഗത്തു വരികയാണ്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെയാണ് രാജി സംബന്ധിച്ച അഭ്യൂഹം പരന്നത്. പരാജയം വ്യക്തിപരമല്ല എന്നും ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട് എന്നുമാണ് പട്ടോളയുടെ നിലപാട്. പ്രചാരണവേളയിൽ മഹാവികാസ് അഘാഡിക്ക് അനുകൂലമായിരുന്നു ജനവികാരമെന്നും ഫലം മറിച്ചാണ് എന്നും അട്ടിമറി സംശയം സംബന്ധിച്ച സൂചനയുടെ പട്ടോളെ പറയുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ സന്ദർശിച്ച അദ്ദേഹം സ്ഥിതിഗതികൾ ധരിപ്പിച്ചിരുന്നു. നിയമസഭയുടെ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയെ നിർണയിക്കാനുള്ള നിർണായക ചർച്ചകൾ നീളുകയാണ്. 132 സീറ്റ് നേടി ഏറ്റവും വലിയ കക്ഷിയായ BJP ദേവേന്ദ്ര ഫഡ്നാവിസിനെ മുഖ്യമന്ത്രിയാകുമെന്നാണ് സൂചന. അതേസമയം ശിവസേന നേതാവും നിലവിലെ മുഖ്യമന്ത്രിയുമായ ഏകനാഥ് ഷിൻഡെ വിലപേശൽ തുടരുന്നതിനാൽ തന്നെ 2.5 വർഷം കഴിഞ്ഞ് അവസരം നൽകുമെന്ന വാഗ്ദാനം നൽകിയേക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഡൽഹിയിലാണ് ചർച്ചകൾ നടക്കുന്നത്. തീരുമാനം നീണ്ടാൽ ഇന്ന് സത്യപ്രതിജ്ഞ ഉണ്ടാകില്ല. അങ്ങനെ വന്നാൽ ഗവർണറുടെ സഹായത്തോടെ ഈ അസംബ്ലി നിലവിൽ വന്നതായി രേഖ ഉണ്ടാക്കാനാണ് നീക്കമെന്ന് അറിയുന്നു. മഹായുക്തിക്ക് വൻ വിജയമൊരുക്കിയതിന്റെ ക്രെഡിറ്റിൽ ദേവേന്ദ്ര ഫഡ്നാവിസിന് മുഖ്യമന്ത്രി പദത്തിന് അർഹതയുണ്ടെന്നാണ് BJP നിലപാട്. എന്നാൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ തന്നെ ഷിൻഡെയുടെ ശിവസേനയെ പിണക്കാൻ BJP ആഗ്രഹിക്കുന്നില്ല. ഷിൻഡെയുടെ സഹായമില്ല എങ്കിൽ 41 സീറ്റുള്ള അജിത് പവാറിന്റെ സഹായമുള്ളതിനാൽ പ്രതിസന്ധിയില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഫഡ്നാവിസിന്റെ പേര് ഉയർത്തിയ അജിത് പവാറിന്റെ നീക്കം ഇത് മുന്നിൽ കണ്ടാണ്. അജിത് പവാർ ഉപമുഖ്യമന്ത്രി പദത്തിൽ തൃപ്തനാണ്. ലഡക്ക ബഹിൻ ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ നയങ്ങളാണ് വിജയമൊരുക്കിയത് എന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ ഷിൻഡെ വിമുഖത കാണിക്കുന്നതായി റിപ്പോർട്ടിലുണ്ടായിരുന്നു. അഥവാ വിട്ടുകൊടുക്കേണ്ടി വന്നാൽ ആഭ്യന്തരമടക്കമുള്ള വകുപ്പുകൾ ചോദിച്ചേക്കും.